ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിരാശാജനകമായുള്ള മറ്റൊരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. ഏകപക്ഷീയമായുള്ള ഒരു ഗോളിനാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനോട് പരാജയം ഏറ്റുവാങ്ങിയത്. മത്സരത്തിലും മത്സരശേഷം സംഭവിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. അപ്പോൾ അതിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. കളിയിലുള്ള നീളം നമുക്ക് ധിമിയുടെ നിരാശ കാണാമായിരുന്നു. ധിമിക്ക് പല സമയത്തും നല്ല രീതിയിൽ പന്തുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷനും ധിമി കാണിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറൂഗ്യൻ മിഡ്ഫീൽഡറായിട്ടുള്ള അഡ്രിയാൻ ലൂണയും പല അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്ന നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാണിക്കുന്നുണ്ടായിരുന്നു. പതിവ് പോലെ അധ്വാനിച്ച് കളിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും അഡ്രിയാൻ ലൂണയ്ക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഇവാനുക്കോ മനോജും ഇന്നലെ നിരാശയായിരുന്നു. മത്സരത്തിലുടനീളവും മത്സരത്തിന് ശേഷവും നമുക്കത് കാണാമായിരുന്നു. കൂടാതെ മത്സരത്തിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ഇത് കോച്ച് പറയുകയും ചെയ്തു. കോച്ച് തന്നെ ഇത് പറയുകയുണ്ടായി, ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. കുറച്ച് അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതൊഴിച്ചാൽ നിരാശ തന്നെയായിരുന്നു ഫലമെന്നാണ് ഇവാൻ പറഞ്ഞത്. ഒരു ദിവസം നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.